കോഴിക്കോട് വെള്ളയിൽ ഓട്ടോ ഡ്രൈവർ ശ്രീകാന്തിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബൈക്കിലെത്തിയ ആളാണ് കൊലപാതകം നടത്തിയതെന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി. ശരീരത്തിൽ 15-ൽ അധികം മുറിവുകളുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ്ന ചേരുന്നു. മേഘ്ന, ഓട്ടോ ഡ്രൈവർ ശ്രീകാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതുവരെയാണ് നടക്കുന്നത്? അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? പ്രതിയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ഹരിത, ഇന്ന് പുലർച്ചെയോടെയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. കോഴിക്കോട് വെള്ളയിൽ പുലർച്ചെ 2:30 ഈ കൊലപാതകം ഉണ്ടാകുന്നത്. അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ, അതായത് ഓട്ടോയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പോലീസ് അന്നേരം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മറ്റു പ്രതികൾക്കായിട്ടുള്ള ഊർജ്ജമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സംശയിക്കുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന പലരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് പ്രതികളാണെന്നുള്ള ഒരു ഉറപ്പ് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല 3 പേരാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നത്, ഈ തർക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് പറയുന്നത്. ഇപ്പോൾ മരിച്ച ശ്രീകാന്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. 15-ൽ അധികം മുറിവ്, അതായത് നെഞ്ചിനടക്കം ആഴത്തിലുള്ള മുറിവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 15-ൽ അധികം മുറിവ് ശ്രീകാന്തിന്റെ ശരീരത്തിലുണ്ട്. വടിവാളുകൊണ്ട് വെട്ടിയ രീതിയിലാണ് വലിയ ആഴത്തിലുള്ള മുറിവുകൾ ഉള്ളത്. എന്തായാലും ഇതിൽ പോലീസിന്, അതായത് ഈ കൊലപാതകം നടത്തിയ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല, അല്ലെങ്കിൽ പ്രതിയെന്ന് ഉറപ്പിക്കുന്ന ഒരാളെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കക്കോടി പോലെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം കൂടുതലായും നടക്കുന്നത്. ഇതിൽ ദൃക്സാക്ഷികളായിട്ടുള്ള നാട്ടുകാർ ഈ പ്രതി, അതായത് വടിവാളെടുത്ത് പ്രതി രക്ഷപ്പെടുന്നത്, ബൈക്കിൽ രക്ഷപ്പെടുന്നത് കണ്ട നാട്ടുകാരുണ്ട്. ആ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കൊല്ലപ്പെട്ട ശ്രീകാന്ത് കുണ്ടുപറമ്പ് പ്രഭാകരൻ വധക്കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ്. എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുണ്ടുപറമ്പ്, കഴിഞ്ഞ വർഷമുണ്ടായ കുണ്ടുപറമ്പ് പ്രഭാകരൻ വധക്കേസിലെ പ്രതി കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ശ്രീകാന്ത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹരിത, ശരി. കോഴിക്കോട് വെള്ളയിൽ ഓട്ടോ ഡ്രൈവർ ശ്രീകാന്തിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബൈക്കിലെത്തിയ ഒരാളാണ് കൊലപാതകം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് മേഘ്ന.